നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കോമരത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി തിരുവല്ലാമലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. തിരുവില്ലാമല മണ്ഡലത്തിൽ ആലത്തൂർ ലോകസഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പര്യടനം നടത്തി. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് സമ്മതിദായകരോട് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പര്യടനം ആരംഭിച്ചത്. തുടർന്ന് നെഹ്റു കോളേജ്, പാമ്പാടി ഐവർ മഠം, പി എ എൻ മേനോന്റെ വസതി, വി കെ എൻ സ്മാരക മന്ദിരം എന്നിവിടങ്ങളിലും രമ്യ ഹരിദാസ് എത്തിച്ചേർന്നു. കൂടാതെ ചുങ്കം, തിരുവില്ലാമല ടൗൺ എന്നിവിടങ്ങളിലും സ്ഥാപനങ്ങളിലുള്ളവരോടും വഴിയാത്രക്കാരോടും ഡ്രൈവർമാരോടും വോട്ട് അഭ്യർത്ഥന നടത്തിയ രമ്യ ഹരിദാസ് കോമരമായ ലക്കിടി മംഗലത്തെ മണിയിൽ നിന്നും അനുഗ്രഹവും ഏറ്റുവാങ്ങിയാണ് യാത്ര തിരിച്ചത്. യു ഡി എഫ് നേതാക്കളായ പി എം അമീർ, പി എം അനീഷ്, മൊയ്തീൻകുട്ടി, ഷാജി തോമസ്, എം ഉദയൻ, കെ പത്മജ, എ മുരളി, അശോകൻ കുന്നത്ത്, പി കെ മുരളീധരൻ, താര ഉണ്ണികൃഷ്ണൻ, ശെൽവരാജ്, എം അരവിന്ദാക്ഷൻ നായർ, എം മുരുകേശൻ, വള്ളി, മിഥുൻ, മുരളീധരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം സന്നിഹിതരായിരുന്നു. ഇന്നത്തെ പ്രചരണം തിരുവില്ലാമല പഞ്ചായത്തിൽ തുടങ്ങി വൈകുന്നേരം കൊണ്ടാഴി, അതേപോലെ തന്നെ ചേലക്കര, പഴയന്നൂര് നാല് പഞ്ചായത്തുകളിലാണ് ഇന്ന് പ്രചരണം. തിരുവല്ലാമല വില്വാദ്രിനാഥന്റെ മുൻപിൽ തൊഴുതിട്ടാണ് ഇന്നത്തെ പ്രചരണം ആരംഭിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആവോളം അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തിരുവല്ലാമലക്കാരുടെ വലിയൊരു ആവേശമുള്ള പ്രവർത്തനത്തിലൂടെ ഇപ്പൊ കടന്നു പോവാണ്. വൈകിട്ട് തുടർന്ന് ചേലക്കര ഉൾക്കൊള്ളുന്ന, കൊണ്ടാഴി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ, പഴയന്നൂരിൽ ഇന്ന് ചേലക്കരയുടെ സമാപനം എത്തിച്ചേരുമ്പോൾ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും. നിങ്ങളെ നേരിട്ട് കാണാൻ ഈ പ്രവർത്തനത്തിനിടയിൽ നിങ്ങളുടെ അരികിലും നിങ്ങളും കൂടി സ്നേഹവും സൗഹൃദവും സംഭാഷണവും ഒക്കെ നടത്തുന്നതിന് കഴിഞ്ഞതിന് വലിയ പിന്തുണയും നന്ദി കൂടി പറയുകയാണ്. നമുക്ക് വീണ്ടും വഴിയോരങ്ങളിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. സി സി വി ന്യൂസ്, തിരുവല്ലാമല.